ആറ്റിങ്ങൽ നഗരസഭാ ഓഫീസിൽ നിന്നും ഇന്ന് വിരമിച്ചവർക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നിലന്തുടരലായിട്ടുള്ള എം എയാണ് പ്രത്യേകത. അതുപോലെ തന്നെ നമ്മുടെ ശുചീകരണ വിഭാഗത്തിലെ നാല് ജീവനക്കാർ ഈ ദിവസം പ്രത്യേകിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, റിട്ടയർമെന്റ് എന്ന് പറയുന്നത് അനിവാര്യമായ കാര്യമാണ്. സർവീസ് കയറുന്ന ദിവസം തന്നെ നമ്മൾ ഇന്ന് റിട്ടയർ ചെയ്യാൻ നമുക്ക് സുരക്ഷിതമായി അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതല്ല പ്രധാനം. നമ്മുടെ സേവന സമയത്ത് നമ്മൾ ചെയ്ത ആ ജോലികൾ വളരെ കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയുകയും അത് മറ്റാർക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ സേവനത്തിന്റെ വിജയം നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്ത ആളുകൾ തന്നെയാണ് ഇന്ന് അതിനെ വിനിയോഗിക്കുന്നത്. ഒരുപക്ഷെ ഒരു നഗരസഭാ കാര്യാലയത്തിൽ നടക്കേണ്ടതായ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടാനും കാര്യങ്ങൾ നടത്താനും ഒക്കെ നമ്മുടെ എല്ലാ വിഭാഗം ജീവനക്കാരും അവരെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ ഒഴുകിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ എന്ത് തന്നെ പറഞ്ഞാൽ ഇവിടെ വിനോദ് പറഞ്ഞ പോലെ ഒരു കാര്യത്തിനും പറ്റില്ല എന്നോ അത് കഴിയില്ല എന്നോ പറഞ്ഞ് ഒഴിഞ്ഞു മാറാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് നമ്മുടെ ലീഡർ സാർ. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷവുമായിരുന്നു, പോയപ്പോഴും വിഷമമായിരുന്നു. തിരിച്ചു വന്ന് വളരെ കുറച്ച് കാലമാണെങ്കിലും വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഒരു പ്രദേശ സഹകരണ സ്ഥാപനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും പ്രാധാന്യത്തോട് കാണുന്നതായിട്ട് ഒരു വിഭാഗമാണ്. അപ്പൊ അതിന്റെ ഒരു മേധാവി ശരിക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മാത്രമേ അവരുടെ കാര്യങ്ങൾ നന്നായിട്ട് നടത്താൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പൊ അത് അദ്ദേഹം കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ചുരുങ്ങിയ കാലയളവിൽ നമ്മൾ നിർദ്ദേശിച്ച നമുക്ക് ചെയ്തരാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ അതില് നമുക്ക് അദ്ദേഹത്തോട് വലിയധികം ആദരവുണ്ട്. എല്ലാവരുടെ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാം എഴുതേണ്ടത് നമ്മുടെ തസ്തിക ഏതാണോ അതിൽ എഴുതുകൊണ്ട് നമ്മുടെ ജോലിയിൽ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. AXC ജേദാസ് ഡി, AE തജുനിസ BV, ആരോഗ്യ വിഭാഗം ജീവനക്കാരായ ഷീല എസ്, ശ്രീമതി ജി, സീത ടി, ഉഷാകുമാരി ജി എന്നിവർക്കാണ് നഗരസഭാ സ്റ്റാഫ് കൗൺസിൽ യാത്രയയപ്പ് നൽകിയത്. പിന്നീട് ഈ നേരത്തെ ഒരുപാട് പേര് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ക്ഷമ, അതായത് അതൊക്കെ എനിക്ക് പറഞ്ഞത് വളരെ സന്തോഷമായി. വളരെ സന്തോഷത്തോടെ ഞാൻ കേൾക്കുകയും ചെയ്തു. പക്ഷേ നമ്മൾ ഈ ഞാൻ ആദ്യം ഈ ലൈസൻസി ആയിട്ട് നമ്മൾ ബഹുമാനപ്പെട്ട സന്തോഷ കൗൺസിലർ പറഞ്ഞതുപോലെ ഞാൻ ലൈസൻസി ആയിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഞാൻ വർക്കല മുനിസിപ്പാലിറ്റി, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലും പറഞ്ഞിട്ടില്ല, വർക്കല മുനിസിപ്പാലിറ്റി പദം വരച്ചു. നമ്മൾ അന്ന് ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരെ, ആ ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരാണ് കാന്തി കെട്ടി ഇങ്ങനെ റൂമിന്റെ വെളിയിൽ നിൽക്കുന്നു, വരട്ടെ സാർ, ഓ സാർ എന്നൊക്കെ ചോദിച്ച് നിൽക്കുകയാണ്. അപ്പൊ അവര് അല്ലെങ്കിൽ കഴിയിട്ട് പ്രാമരിക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്നാ അന്ന് ഒരുപാട് നമ്മൾ ഈ പുറമെ തിരിച്ച് കാണിക്കുന്നെങ്കിലും അകത്ത് വിഷമമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അന്ന് പിന്നീട് ഒരു സമയത്ത് ഞാൻ ആ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞ ആളുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള കൊല്ലം കോർപ്പറേഷനിൽ പ്രവർത്തിക്കാനുള്ള ഇടയുണ്ടായിട്ടുണ്ട്. പിന്നീട് ഞാൻ ഈ ഒരു ശരിക്കും പറഞ്ഞ ഈ ഒരു ഞാൻ എന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് അഭിനയം എന്ന് പറഞ്ഞ ഒരു ലൈസൻസിയുടെ റോളിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനൊരു അത് ഒരുപാട് കുറച്ച് നാളില് പ്രയാസമായിട്ട് എല്ലാം കൂടെ ഇങ്ങനെ വരയ്ക്കാനും വെള്ളം വിളിക്കാനും ചെറിയ സൂപ്പർവിഷൻ ഇങ്ങനെയായിട്ട് ഇങ്ങനെ തേരാൻ പോകാൻ നടത്താറ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 6-8 മാസം പ്രവാസി ജീവിതത്തിൽ പോയി. പക്ഷെ അവിടുന്ന് നേരത്തെ ഞാൻ ഗൾഫിൽ പോയി പൈസ ഒന്നും ഉണ്ടാക്കിയില്ല. ഞാൻ ഗൾഫിൽ പോയി ഒരു പൈസ ഉണ്ടാക്കിയില്ല, പക്ഷെ നല്ല ₹40,000 ഒരു മാസം ശമ്പളം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈ 6 മാസമാണ് ഗൾഫിൽ നിന്നെങ്കിൽ ഞാൻ 6 മാസം ഫ്ലൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അത് കംപ്ലീറ്റ് ആണ് കൊടുത്ത് ഒന്നുമില്ലാതെയാണ് ഞാൻ വന്ന്. പിന്നീട് ഒന്നുമില്ലാതെ നിന്ന കാലഘട്ടത്തിലാണ് എന്റെ
വിവാഹം, അത് ഞാൻ, എനിക്കും ജോലിയില്ല, വൈഫിനും ജോലിയില്ല, അങ്ങനെ ഞങ്ങൾ രണ്ടും തൊഴിലേക്ക് തമ്മിൽ വിവാഹപ്പെട്ടു. അറേഞ്ച് മാരേജാണ്, മറ്റു മാരേജൊന്നുമല്ല, അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അറേഞ്ച് മാരേജ്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ ഒരു കോൺട്രാക്ടറുടെ റോൾ എടുത്തിട്ടു ഒരു 4 കൊല്ലത്തോളം. ഒരു ശരിക്ക് 2000 to 2004 ഒരു കോൺട്രാക്ടറുടെ ജീവിതമാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. ഞാൻ ആ കാലഘട്ടത്തിൽ നേടാൻ കുറെ നേടി. അതെന്താണോ ഈ പറഞ്ഞ സാർ പറഞ്ഞതുപോലെ കാശൊക്കെ നേടി എന്ന് പറയുന്നത് ഗൾഫ് ആയതുകൊണ്ടല്ല, ഈ പറയുന്ന കോൺട്രാക്ടർ എന്ന ലെവലിൽ അഭിനയിച്ച റോളിൽ കിട്ടിയതാണ്. എനിക്ക് ഒരുപാട് പറയാനുണ്ട്, എനിക്ക് ശരിക്കും സംസാരിച്ച് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഈ അവസാന നിമിഷത്തിൽ നമുക്ക് ഭക്ഷണത്തിന് സമയം ആയി വരുന്നുണ്ട്. എല്ലാവരും ക്ഷണിച്ചാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും ഇങ്ങനെ യാത്ര നടത്തി തന്നതിന് എല്ലാവരോടും നന്ദി. നഗരസഭ വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള, നഗരസഭാ സെക്രട്ടറി അരുൺ കെ എസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അവനവഞ്ചേരി രാജു, ഷീജ എസ്, എ നജാം, രമ്യ സുധീർ, ഗിരിജ ടീച്ചർ, കൌൺസിലർമാരായ പി ഉണ്ണികൃഷ്ണൻ, എസ് സന്തോഷ്, ക്ലീൻ സിറ്റി മാനേജർ രാംകുമാർ എം ആർ, സ്റ്റാഫ് സെക്രട്ടറി വിനോദ് കുമാർ എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarursanitary@gmail.com. Sarur Sanitary, ആറ്റിങ്ങൽ.